അപ്പൊ ഹലോ, മറ്റൊരു പുതിയ വിശേഷങ്ങളാണ്. ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുള്ളത് ഐലൻഡ് എക്സ്പ്രസിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും റെയിൽവേ ട്രാക്കിലൂടെ ഒക്കെ പോകുന്നത് നമ്മുടെ റെയിൽവേയിലെ ഐലൻഡ് എക്സ്പ്രസ് ആയിരിക്കുന്നത്. അപ്പൊ അതല്ല, ഇതിപ്പം മണ്ണുരത്തുരത്തിൽ അഷ്ടമുടി കായലിലൂടെ പോകുന്നത് ഐലൻഡ് എക്സ്പ്രസ്. അപ്പൊ നിങ്ങൾക്കും ഇനി ഐലൻഡ് എക്സ്പ്രസ്സിൽ പോകണമെങ്കിൽ നമുക്ക് ഇത് ഇതിന്റെ ഓണറായിട്ടുള്ള ചേട്ടനെ വിളിച്ചാൽ മതി. ഇത് തീർത്തും നമ്മൾ റെയിൽവേ ട്രാക്കിലൂടെ പോകുന്ന അതേ തീവണ്ടി അതുപോലെ തന്നെയാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് മണ്ണുരത്തുരത്തിൽ വരികയാണെങ്കിൽ ഐലൻഡ് എക്സ്പ്രസ്സിൽ പോവാം. നിങ്ങൾ റെയിൽവേ പാളത്തേക്ക് ഓടിക്കൊണ്ടുപോകുന്ന തീവണ്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ കായലിലോട് ഓടുന്ന തീവണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ കണ്ടോളൂ. അപ്പൊ നമുക്ക് കായലിലൂടെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്സിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മളിപ്പോ ഇരിക്കുന്നത് കേണൽ മൺട്രോ ഐലൻഡ് എക്സ്പ്രസ്. അപ്പൊ ചേട്ടാ, നമ്മുടെ മൺട്രോത്തിലെ സാധാരണ ശിക്കാരി ബോട്ട് അല്ലെങ്കിൽ പിന്നെ ഹൗസ് ബോട്ട്, അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു തീവണ്ടി ബോട്ട് ആ ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാര്യം എന്താ? പുതിയൊരു തീമാണ്. ഇതിന്റെ മുതലാളി അങ്ങനെ ഒരു ഐഡിയയിൽ ആലപ്പുഴ പല സ്ഥലത്തും പോയിട്ട് ബോട്ടുകളെ കണ്ടു. കണ്ടപ്പം പുള്ളിക്ക് ഇതിൽ ഒരു താല്പര്യം തോന്നി. അവിടുന്ന് അതിന്റെ മോഡൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്തെടുത്തു. സംഭവം എന്ന് പറയുന്നത്, ഈ മൺട്രോത്തുരത്തില് ഈ അടുത്ത ടൂറിസം മേഖലയിൽ ഇത്ര ഒരു ബോട്ടില്ല. അതായത് ഇവിടെ ഹൗസ് ബോട്ടുകൾ ഇല്ല എന്നുള്ളൊരു വിഷമം നമുക്ക് ഉണ്ടായിരുന്നു. അതിപ്പോ തീർത്തും മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു തീവണ്ടി ബോട്ട് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ ആലപ്പുഴയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മൺട്രോത്തുരത്തിന്റെ ഇപ്പൊ വലിയൊരു പ്രത്യേകതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കേണൽ ജോൺ മൺട്രോ ഐലൻഡ് എക്സ്പ്രസ്. അപ്പൊ നിങ്ങൾക്കും ഇനി ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വരാം. നമ്മുടെ മൺട്രോത്തുരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കൊട്ടാഞ്ചിയിൽ പോകും, പെഡൽ ബോട്ടിൽ പോകും, സാധാ വള്ളത്തിൽ പോകാറുണ്ട്. പിന്നെ നമുക്ക് ശിക്കാരി ബോട്ട് മാത്രമേ ഉള്ളൂ, കുറച്ച് വലിയ, അതായത് വെയിലൊന്നും കൊള്ളാതെ പോകാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തീവണ്ടി മോഡലിലുള്ള നമ്മുടെ ഈ ബോട്ടിൽ പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നമ്പർ കൊടുത്തിരിക്കാം, അതിൽ വിളിച്ചാൽ നിങ്ങൾക്കും ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമുക്ക് കുറെ റൂമുകളുണ്ട്, ഇത് രണ്ട് നിലയാണ്. അപ്പൊ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ഇതിലുള്ള എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നുള്ളത്. അപ്പൊ ചേട്ടാ, ഇതിലെങ്ങനെയാ രണ്ട് നില? മുകളത്തെ ഗാലറിയില് 40 ആളുകൾക്ക് ഇരിക്കാനുള്ള സെറ്റിംഗ് ഉണ്ട്. പിന്നെ താഴത്തെ ഒരു ബെഡ്റൂം സൗകര്യം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളവർ വീണ്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സാധാ ബോട്ടുകൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്ന് കറങ്ങി കൊണ്ടുവരുള്ളൂ. ഇത് നമ്മൾ ഇവിടുന്ന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കടപുഴ പാലം വരെ പോയിട്ട് ഈ കായലിന്റെ ഒരു വെള്ളിമണ മൺട്രോത്തുരത്തെ പിന്നെ കൊച്ചുമാട ജംഗ്ഷനിൽ നിന്ന് അവിടെ തുടങ്ങിയിട്ട് കടപുഴ പാലം പോയിട്ട് ഈ തീരത്തൂടെ വെള്ളിമണ് കൊട്ടാരത്തിന്റെ ഭാഗം ഇതുവഴി ഇറങ്ങി ചെന്നിട്ട് കായലിന്റെ എല്ലാ ഭാഗങ്ങളും സാപ്രാണിക്കുടിയുടെ ഭാഗത്ത് ചെന്നിട്ട് അരുന്നെല്ലൂർ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കായലിലെ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടാണ് തന്നെ. മറ്റുള്ളവരെ അപേക്ഷിച്ചുള്ള പ്രത്യേകത, നമ്മൾ 5 മണിക്കൂർ യാത്രക്കാർക്ക് സൂക്ഷ്മമായി എല്ലാ സ്ഥലങ്ങളും കാണത്തക്ക സൗകര്യം ചെയ്തു കൊടുക്കും. കരിമീൻ വറുത്തത്, ഞണ്ട് റോസ്റ്റ്, പിന്നെ കല്ലുമ്മക്കായി തുടങ്ങി കസ്റ്റമർ ആവശ്യപ്പെടുന്ന എല്ലാ വിഭവങ്ങളും. ഇപ്പൊ നിങ്ങൾ 5 മണിക്കൂർ ഫുൾ ഡേ വേണമെങ്കിലും അതിന്റെ കണ്ടീഷൻസ് വ്യത്യസ്തമായിരിക്കും, അതെ, റേറ്റ് വ്യത്യാസമുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ഫുൾ പാക്കേജ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നിങ്ങൾ 2 നേരത്തെ ഫുഡ് 3 നേരത്തെ ഫുഡ് കൊടുക്കുന്നില്ല. കയറുമ്പോൾ തന്നെ കപ്പയും മീൻകറിയും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ 1:30 ചോറ്, ഈ വിഭവങ്ങൾ ചേർന്ന് ചോറ്, അതിനുശേഷം വൈകിട്ട് കരിയും ചായ, ഇതെല്ലാം കൊടുത്തിട്ട് സന്തോഷമാണ് നമ്മൾ പറഞ്ഞത്. നമ്മള് ഇപ്പം നേരത്തെ വന്നൊരു ടീം കോണ്ടാക്ട് ചെയ്താണ് ഇവര് നമുക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇതുപോലെ ചാനലുകാരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല യാത്രയാണ്. നമ്മളിപ്പോ സാധാരണ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പൊ ഐലൻഡ് എക്സ്പ്രസിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഈ കായലിലൂടെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും. അപ്പൊ അതാണ്, ഇവർക്ക് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മൺട്രോത്തുരത്തിൽ ഐലൻഡ് എക്സ്പ്രസിൽ വരാം. അപ്പൊ നമ്മുടെ കേണൽ മൺട്രോ ഐലൻഡ് എക്സ്പ്രസിന്റെ മുതലാളിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ. അപ്പൊ ഇങ്ങനെ ഒരു തീം എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ വന്നു? സാധാരണ എല്ലാവരും ശിക്കാരി ബോട്ട് അല്ലെങ്കിൽ ഹൗസ് ബോട്ട്, അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഈ ഒരു തീവണ്ടി മോഡലിൽ ചെയ്യാൻ കാര്യം. തീവണ്ടി മോഡലല്ലേ, തേവള്ളിൽ ഒരു റിസോർട്ട് ഉണ്ട്, അവിടെ ചെന്നപ്പോ ഇതിങ്ങനെ പൊളിഞ്ഞു വരി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മോഡൽ കണ്ടപ്പോ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇത് എടുത്തുകൊണ്ട് വന്ന് മൺട്രോത്തുരത്തിൽ നിന്ന് കരകയറ്റി വെച്ച് അപ്പത്തന്നെ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ അവന് വട്ടാന്ന്. ഞാൻ പറഞ്ഞ എനിക്ക് ഇച്ചിരി വട്ടുണ്ട്. പിന്നെ ഇതിന്റെ പണിയെല്ലാം പൂർത്തിയായി കണ്ടപ്പോഴത്തേക്ക് അഭിപ്രായം മാറി. അങ്ങനെയാണ് ഇത് ഇറക്കിയത്. ഇതൊരു 40 പേർക്ക് യാത്ര ചെയ്യാം. ഇത് കല്ലടയാറ്റില് അഷ്ടമുടി കായല് കാഞ്ഞിരോട്ട് കായലെല്ലാം ചെയ്യുന്ന പാക്കേജ് പറട്ട് 1200 രൂപയാണ്. അത് രാവിലെ 11 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 5 മണി വരെ. നല്ല യാത്രയായിരുന്നു. മൺട്രോത്തുരത്തിൽ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കായൽ എല്ലാം കണ്ട് വരാൻ പറ്റുന്ന യാത്രയായിരുന്നു. കൊള്ളായിരുന്നു. നല്ല സ്ഥലമാണ്, നല്ല ക്ലൈമറ്റാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ കുറെ പോയിന്റ് ഉണ്ട്. ഭയങ്കര നേച്ചറോട് ഇണങ്ങി നിൽക്കുന്ന ടൈപ്പ് സ്ഥലമാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നല്ല
അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പൊ ഓക്കെ, ബൈ.